ദിവസവും എടുത്തത്. അപ്പൊ പോലീസ് പിടിച്ചപ്പോഴത്തേനെ കിളിച്ചില് കാല് വയ്യാമോ, വികലാംഗായി, കണ്ണു കുരുടായി, ഇതൊക്കെയാണ് അയാള്. ആ പറ്റിച്ചവര് പറയും, ഈ പൈസ ആളാരാണോ നമ്മൾ എടുത്തത് അവരടക്കുക, അവരടച്ച് നമ്മൾ ഒഴിവാക്കി തരിക. നിങ്ങൾ കണ്ടില്ലേ ഈ ഇരിക്കുന്നതൊന്നും പണക്കാരായിട്ടുള്ള വ്യക്തികളല്ല ഇരിക്കുന്നത്. നമുക്ക് ഇതൊരു അക്ഷയ സ്ത്രീ എന്നും പറഞ്ഞൊരു സംഘം രൂപീകരിച്ചായിരുന്നു. രൂപീകരിച്ച് അത് നല്ല രീതിയിൽ നമ്മൾ അക്ഷയ സ്ത്രീ 22 സ്ത്രീകൾ ചേർന്ന് നല്ല രീതിയിൽ ഈ യൂണിറ്റ് നടന്നുകൊണ്ടിരിക്കുന്നപ്പോഴാണ് ഈ ശങ്കർജിയും അശോകനും ഇവരെല്ലാവരും കൂടെ വന്ന് ഞങ്ങളടുത്ത് പറഞ്ഞ് നമുക്കൊരു ഫാം, പശുവിൻ്റെ ഫാമൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഞങ്ങൾ ഓരോ ചെറുകിടങ്ങളും ഉണ്ടാക്കി പശുവിന് പുല്ലും പിന്നെ ചാണകവും എല്ലാമൊക്കെ നിങ്ങളെ വീട് പിന്നെ ഓരോന്ന് യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു ലാഭവിഹിതം നിങ്ങൾ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാമെന്നും പറഞ്ഞ് ആലങ്കോട് വെൽഫെയർ സൊസൈറ്റിയിൽ അവിടെ ഒരു പിന്നെ നമ്മൾ ഈ അക്കൗണ്ട് ആദ്യം നമ്മൾ ഈ അക്ഷയ സ്ത്രീ രൂപീകരിച്ചപ്പോൾ ഈ അക്കൗണ്ട് നമ്മൾ ഗ്രാമീണ ബാങ്കിൽ തുടങ്ങിയപ്പോഴും ഈ അശോകനും ശങ്കർജിയും പറഞ്ഞ് നിങ്ങൾ ഇവിടെ തുടങ്ങണ്ട, നമുക്ക് ആലങ്കോട് ഒരു ബാങ്ക് ഉണ്ട് നമുക്ക് അവിടെ തുടങ്ങി നമുക്കൊരു ഫാമെല്ലാം ശരിയാക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഇവർ ഫാമിൻ്റെ ഉള്ള പശുവിൻ്റെ ഫാം ശരിയാക്കാമെന്നും പറഞ്ഞ് അവിടെ എല്ലാം ഞങ്ങൾ എല്ലാവരെയും കൊണ്ടുപോയി അവിടെ ചെന്ന് ഈ 45 സ്ത്രീകളെയും കൊണ്ടുപോയി ഇവർ പരസ്പരം ജാമ്യം നിന്ന് പൈസയെല്ലാം അവന്മാരങ്ങ് വാങ്ങിച്ചിട്ട് നമ്മൾ വെറും കൈയുടഞ്ഞു വിട്ട്. നമ്മൾ ഒപ്പിട്ട് കൊടുത്തതേ ഉള്ളൂ, വേറെ ഒന്നും ഞങ്ങൾ 10 പൈസ പോലും അവരുടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല. നടത്തിയിട്ടില്ല പശുവിനെ പറ്റിയൊന്നും ഞങ്ങൾ ഇതുവരെ വളർത്തിയിട്ടില്ല. ഇവരെല്ലാം പറഞ്ഞ് ഫാമിനായിട്ടാണ് ആ പശുക്കളെയൊക്കെ എത്ര പശു ഉണ്ടായിരുന്നു? പശു 45 പശുവാണ് വേണ്ടുന്നത്, 18 പശുവേ ഉള്ളായിരുന്നു. ആ 18 പിന്നെ പശുവിനെ മേടിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ലാഭവിഹിതം ഈ പാല് പലയിടത്തും കൊണ്ടെത്തിച്ച് വിറ്റ് നമ്മളിപ്പോ കാശ് കൊടുക്കുമായിരുന്നു. ആ പൈസ ഒരു 3 മാസം അടച്ചു. അപ്പൊ പ്രവർത്തനം തുടങ്ങി 3 മാസം ആയപ്പോഴത്തേക്ക് പ്രവർത്തനം നിർത്തി എന്നാണ്? പിന്നെ കൊറോണ വന്ന് പിന്നെ പശു 1-2 ചത്തു. നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയാണ് ഇതിന്റെ സാമ്പത്തിക നഷ്ടം എങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടായത്? നമുക്ക് 50,000 രൂപ നമ്മള് വ്യക്തിഗത ലോൺ അല്ലേ ഒപ്പിട്ട് കൊടുത്തത്. 5 പേര് പരസ്പര ജാമ്യം. ഈ തുക നിങ്ങൾ അടക്കണോ? നമ്മൾ ഇതുവരെ അടച്ചില്ല. പൈസ അടക്കണമെന്നും അപ്പൊ നിങ്ങളുടെ മണ്ടയ്ക്കായി ബാധ്യത മുഴുവൻ എന്നാണ് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയുടെ വീട്ടിലേക്കല്ലേ ഇന്നിപ്പം ആരെ കൊണ്ടും അടയ്ക്കാൻ പറ്റൂല, കാരണം വേറെ സാധുക്കളാണ് ഇതിൽ ചേർന്നെന്ന് പറയുമ്പോഴത്തേനെ ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജോലി തരാം, നീതി സ്റ്റോർ തുടങ്ങും, പിന്നെ ഈ കവറിലെ മാവ് നിറപ്പ്, ഇങ്ങനെ പല വാഗ്ദാനങ്ങൾ. നമ്മൾ ഇങ്ങനെ എവരോട് ചെന്ന് പറയുമ്പോ അവര് പിന്നെ ആ മലന്തിയ അതിൽ ഒരാളെന്നെ കിളിച്ചിലായിപ്പോയി. കേസ് കൊടുത്ത് അപ്പൊ പോലീസ് പിടിച്ചപ്പോഴത്തേനെ കിളിച്ചില് കാല് വയ്യാമോ, വികലാംഗായി, കണ്ണു കുരുടായി, ഇതൊക്കെയാണ് അയാള്. ആ പറ്റിച്ചവര് പറയും ആ സർട്ടിഫിക്കറ്റ് എല്ലാം അവരെ ഒപ്പിച്ചു. ഈ പണം കൊണ്ട് കൊറേ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒപ്പിച്ചു. അങ്ങനെ രക്ഷപ്പെട്ട നിൽക്കുക. 50,000 രൂപ വീതമാണ് എടുത്തിരിക്കുന്നതെങ്കിലും നമ്മൾ 4 പേര് പരസ്പര ജാമ്യത്തിലാണ് എടുത്തിരിക്കുന്നത്, ഒറ്റയാളായിട്ടല്ല എടുത്തിരിക്കുന്നത്. ഈ മൊത്തം 22.5 ലക്ഷം രൂപ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ഈ ഫാമിൻ്റെ ആവശ്യത്തിനെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ലോൺ എടുപ്പിച്ചിട്ടുണ്ട്. ഈ എടുപ്പിച്ചിട്ടുള്ളതിൽ തന്നെ നമ്മളവിടെ ചെന്നപ്പോൾ ഈ സാധാരണ ഈ പണയം സ്വർണ്ണപ്പണയത്തിനൊക്കെ ചെല്ലുമ്പോൾ ബാങ്കുകളിൽ ഓരോരോ പേപ്പറുകളായിട്ട് കാണിച്ച് ഇതിലൊപ്പിടും എന്ന് പറയുമ്പോൾ സ്വാഭാവികം നമ്മൾ ആരും അതിനകത്ത് എഴുതിയിരിക്കുന്ന പൂർണ്ണമായ രേഖകൾ വായിച്ചു നോക്കാറില്ല. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ അന്ന് അവിടെ ചെന്നപ്പോഴും ഓരോ 4 പേര് 5 പേര് വീതമാണ് ചെന്നുകൊണ്ടിരുന്നത്. അവര് നമ്മളെ കൊണ്ട് ഓരോ പേപ്പറിൽ ഒപ്പിടിപ്പിച്ചു, നമ്മളത് ഒപ്പിട്ട് കൊടുത്തു. പക്ഷെ ഇപ്പോ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അവർ പറയുന്നത് നമ്മൾ പൈസ കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ള ഒപ്പാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ പൈസ 1 രൂപ പോലും നമ്മളാരും കൈപ്പറ്റിയിട്ടില്ല. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ചെന്ന് ഒപ്പിട്ട് കൊടുത്തു. ഈ ശിവശങ്കരൻ എന്ന് പറയുന്ന ആള്, അശോകൻ എന്ന് പറയുന്ന ആളും ബാങ്കിലുണ്ടായിരുന്നു. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറുകളെല്ലാം ഒപ്പിട്ടില്ലേ, ലോൺ പാസ്സായി, നിങ്ങൾ ഇനി പൊയ്ക്കോ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ചെന്ന 4 പേരാണെങ്കിലും 5 പേരാണെങ്കിലും നമ്മൾ തിരിച്ചു പോരും. പക്ഷേ ഈ പൈസ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഈ ഫാമിൻ്റെ അക്കൗണ്ടിലേക്ക് പോകുന്നു, ഒരു പശുവിനെ വാങ്ങാൻ പോകുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു ചിന്ത. ഇത് അവര് വ്യക്തിഗതമായിട്ട് എടുത്തോ ആരെങ്കിലും കബളിപ്പിച്ചെടുത്തോ അതൊന്നും നമുക്കറിയില്ലല്ലോ. നിങ്ങൾ ഈ പറ്റിപ്പിനിരയായി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് എപ്പോഴാണ്? ഞങ്ങൾക്ക് ഇത് ഇപ്പോൾ എന്താണ്, അവരൊരു 3 മാസത്തോളം അവിടെ ഫാം ഉണ്ടായിരുന്നു, ഉദ്ഘാടനത്തിനൊക്കെ ഞങ്ങൾ പോയി.
അപ്പോ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പാല് കച്ചവടമൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ലാഭവിഹിതമൊന്നും കിട്ടിയില്ല, ഒന്നും അതിനകത്ത് നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു രൂപ പോലും ഞങ്ങൾ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഒരു രൂപ പോലും അവർ നമുക്ക് അതിനകത്ത് നിന്ന് ഒരു പൈസ പോലും നമുക്ക് തന്നിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ആ 3 വർഷത്തോളം അടുപ്പിച്ചായി. ആ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ബാങ്കിൽ പോയി, ബാങ്കുകാരുമായിട്ട് സംസാരിച്ചു. അവിടെ നിന്ന് നമ്മൾ സ്റ്റേഷനിൽ പോയി, അവിടെ നമ്മൾ എസ് പിക്ക്, ആറ്റിങ്ങൽ എസ് പിക്ക് ആദ്യം പരാതി കൊടുത്തു. അതിൻ്റെ കോപ്പി കൊണ്ടുവന്ന് നമ്മൾ നഗരൂർ പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ചു. അവരതിനായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് 45 സ്ത്രീകളെയും വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഞങ്ങളുടെ ആവശ്യം എന്താ, ഞങ്ങൾ 45 പേര് ഇതിനകത്ത് 1 രൂപ പോലും എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളവരല്ല. ഈ പൈസ ആൾ ആരാണോ നമ്മളെടുത്തത് അവരടയ്ക്കുക, അവരടച്ച് നമ്മൾ ഒഴിവാക്കി തരിക. നിങ്ങൾ കണ്ടില്ല, ഈ ഇരിക്കുന്നതൊന്നും പണക്കാരായിട്ടുള്ള വ്യക്തികളല്ല ഇരിക്കുന്നത്, അവരെ പോലെ ലക്ഷങ്ങളും സ്വത്ത് വകകളും ഉള്ള ആൾക്കാരല്ല നമ്മൾ 45 പേര്.